ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂ വീലർ നമുക്ക് എങ്ങനെ ട്യൂൺ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ഇതിന് ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കാണ്. അതായത് കിക്കറിൻ്റെ സ്പ്രിങ് റീപ്ലേസ് ചെയ്യുന്നതിന് വീഡിയോ ഞാൻ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടി തന്നെയാണിത്. അതിൻ്റെ റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ വണ്ടിയിലാണ് ഞാൻ എങ്ങനെയാണ് ട്യൂണിങ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ടൂൾസ് ഒന്നും വേണ്ട. നമ്മൾ വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ടൂൾസ് മാത്രം മതി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വണ്ടി നമ്മൾ ട്യൂൺ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ വണ്ടി എന്തായിരുന്നു, വണ്ടിയുടെ അവസ്ഥ എന്നത് 100% അറിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ വണ്ടി ട്യൂൺ ചെയ്യാനായിട്ട് നിൽക്കാൻ പാടുള്ളൂ. അതായത് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം പിക്കപ്പ് ഉണ്ടോ, അതുപോലെ ഓയിൽ ബേണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ വണ്ടിക്ക്, ഇതെല്ലാം അറിഞ്ഞ ശേഷം ഇപ്പോഴത്തെ ട്യൂണിങ് എങ്ങനെയാണ് എന്നുള്ളതും മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ പുതിയതായിട്ട് ട്യൂൺ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായും റിപ്ലൈ അയക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതാണ് നമ്മൾ ഇന്ന് ട്യൂൺ ചെയ്യാൻ പോകുന്ന വണ്ടി. ഞാൻ ഇത് കിക്കർ സ്പ്രിങ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാഹനമാണിത്. ഇതിപ്പോൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കാർബറേറ്റർ ഒന്നും ഇതുവരെ ട്യൂൺ ചെയ്തിട്ടില്ല. വന്നപ്പോഴേ കുറച്ച് കരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാർബറേറ്റർ ട്യൂൺ ചെയ്യാനായി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ നോക്കുക എന്നുള്ളതാണ്. ഇതിപ്പം ഓയിലിൻ്റെ ലെവൽ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ കാര്യത്തിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് ലിപ്സ്റ്റിക്ക് തിരിച്ചിടാം. ഇനി നമുക്ക് വണ്ടിയുടെ ടൂൾസ് എടുക്കാം. ഈ യൂട്ടിലിറ്റി ബോക്സിനുള്ളിലാണ് സ്പ്ലെൻഡറിലെ ടൂൾസ് വരുന്നത്. നമുക്ക് ടൂൾസിൽ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. മൊത്തം 4 ടൂൾസാണ് വരുന്നത്. ഒന്ന് പ്ലഗ് സ്പാനറാണ്, അതിനുശേഷം വരുന്ന സ്ക്രൂ ഡ്രൈവറിൻ്റെ സെറ്റാണ്, ഹാൻഡിലും ഡ്രൈവറും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ 2 സ്പാനറുണ്ട്. സ്പാനർ നമുക്ക് ആവശ്യമില്ല, അത് വീൽ സ്പാനേഴ്സാണ്. ഇനി നമുക്ക് ആദ്യം പ്ലഗ് ഒന്ന് റിമൂവ് ചെയ്യാം. പ്ലഗ് റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ പ്ലഗ് സ്പാനർ ഇട്ട ശേഷം നമുക്ക് ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ തന്നെ ആ കമ്പിയായിട്ട് വരുന്ന ഭാഗം കൊണ്ട് യൂസ് ചെയ്യാം. ഇതാണ് പ്ലഗ്. അത്യാവശ്യം കരി കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ രണ്ട് ഭാഗങ്ങളാണ് പ്ലഗിൻ്റെ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ വരുന്ന ഭാഗമാണ് പ്ലഗ് ഗ്യാപ്പ്. ആ ഭാഗത്താണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് പ്ലഗ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്ലഗിൻ്റെ താഴത്തെ ഇലക്ട്രോഡ് ഇതേപോലെ ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് തേഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലഗ് എന്തായാലും റീപ്ലേസ് ചെയ്യണം. നമ്മൾ ആ പ്ലഗ് യൂസ് ചെയ്യരുത്. അതേസമയം ആ താഴത്തെ ഇലക്ട്രോഡിൻ്റെ മോൾ ഭാഗം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ പ്ലഗ് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് 120 വാട്ടർ പേപ്പറാണ്. അതെടുത്താൽ നമ്മുടെ ആ പ്ലഗിൽ ആ ഗ്യാപ്പിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ആദ്യം മുകളിലത്തെ ഇലക്ട്രോഡ് ക്ലീൻ ചെയ്യുക. നമ്മൾ ഫ്ലാറ്റായിട്ട് മാത്രമേ ഈ വാട്ടർ പേപ്പർ പിടിക്കാൻ പാടുള്ളൂ, ചരിഞ്ഞു പോകരുത്. അതുപോലെ രണ്ട് ഇലക്ട്രോഡും ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് കുറച്ചൊന്ന് പെട്രോൾ ഒഴിച്ച് വയ്ക്കുക പ്ലഗിൽ. എന്നിട്ട് ഇതുപോലെ കോപ്പർ വയർ എടുത്തിട്ട് ആ ഇടയിൽ ഇലക്ട്രോണിൻ്റെ ഇടയിൽ ആ താഴോട്ട് വരുന്ന ആ ഗ്യാപ്പിൽ ഒന്ന് വയർ ഇടയിൽ വിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിനിടയിൽ ഒരുപാട് കരി അടിഞ്ഞുകൂടിയിരിക്കും. അപ്പോൾ അതിനെല്ലാം മാക്സിമം റിമൂവ് ചെയ്ത് കളയുക. ഉണ്ടോ, ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ആ കരി എല്ലാം അങ്ങ് പോവും. ചിലരിത് കത്തിച്ചൊക്കെ എടുക്കാറുണ്ട്. കത്തിക്കേണ്ടതെന്നും ആവശ്യമില്ല. കത്തിച്ച പ്ലഗൊക്കെ ഇടയ്ക്ക് ബ്രേക്കായി പോകാറൊക്കെ ഉണ്ട്. ഇതാണ് ഫീലർ ഗേജ്. അപ്പോൾ നമ്മൾ പ്ലഗിൻ്റെ ഗ്യാപ്പ് നോക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫീലർ ഗേജാണ്. ഇതില്ലെങ്കിൽ നമുക്കൊരു ഹാക്സോ ബ്ലേഡിൻ്റെ തുണ്ടായാലും മതി. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് രീതിയിലും പറഞ്ഞുതരാം. അപ്പം ഹീറോ ഹോണ്ടയ്ക്കൊക്കെ വരുന്ന ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 0.9 to 1.1 mm ആണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 1 mm കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഫീലർ ഗേജ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള രണ്ടും, ഒന്നെന്ന് പറയുന്നത് 0.5 mm, അടുത്തത് 0.48 mm ആണ്. അപ്പോൾ രണ്ടും കൂടെ ചെയ്യുമ്പോൾ 0.98 mm കിട്ടും. അപ്പം ഇതിപ്പം ടൈറ്റാണ്, ജസ്റ്റ് ഒന്ന് വികസിപ്പിച്ചെടുക്കുക. ഓക്കെ, ഇതിപ്പം കൂടിപ്പോയി. അപ്പം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി അടുപ്പിക്കേണ്ടി വരും. അപ്പോൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ
പിടിയെങ്ങാനും കൊണ്ട് ചെറുതായിട്ട് തട്ടി അടുപ്പിക്കുക. ഇത് ചെറുതായിട്ട് ഓക്കെ, ഇതിപ്പോൾ കറക്റ്റാണ്, ജസ്റ്റ് ടൈറ്റായിട്ട് കയറുന്നു. അപ്പോൾ അതാണ് നമുക്ക് വേണ്ട കറക്റ്റ് ഗ്യാപ്പ്. ഇനി അതോ ഫീലർ ഗേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഹാക്സോ ബ്ലേഡ് എടുക്കുക. ബ്ലേഡിനെ ടീത്ത് ഇല്ലാത്ത ഭാഗം, പ്ലെയിനായിട്ട് വരുന്ന ഭാഗം ഈ ഇടയിലുള്ള എയർ ഗ്യാപ്പിലോട്ട് കയറ്റി നോക്കുക. അപ്പോൾ ഇത് വലിയ ഫ്രീ ആയിട്ട് പോകണം. അപ്പം അതാണ് നമ്മുടെ കറക്റ്റ് ഗ്യാപ്പ്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഹെഡ് അലുമിനിയം ആണ്. അപ്പോൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ സ്പാനർ ഇട്ട് ടൈറ്റ് ചെയ്യാവൂ. സ്പാനറിന് ഫ്രീ ആയിട്ട് കയറുന്നുണ്ട്. ജസ്റ്റ് ഇൻ കേസ് കയറി ടൈറ്റ് എങ്ങനെ ആവണേ ഊരിയെടുത്തിട്ട് ഒരിക്കൽ കൂടെ നേരെ സൂക്ഷിച്ചിടുക. ഓക്കെ, ടൈറ്റ് ചെയ്തു. നമ്മുടെ ഓയിലും പ്ലഗും നോക്കി നമുക്ക് എയർ ഫിൽട്ടർ കൂടി ഒന്ന് നോക്കാം. ഹീറോ ഹോണ്ടയുടെ ഈ സ്പ്ലെൻഡറിന് പാഷനൊക്കെ എയർ ഫിൽട്ടർ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലെ ബാറ്ററിയും ലെഫ്റ്റ് സൈഡിൽ എയർ ഫിൽട്ടറാണ് വരുന്നത്. അതേസമയം ബുള്ളറ്റൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ 5 സ്ക്രൂ ഇളക്കുമ്പോഴത്തേക്കും നമുക്ക് എയർ ഫിൽട്ടറിൻ്റെ ബോക്സിൻ്റെ കവർ അഴിക്കാം. എന്നിട്ട് ഫിൽട്ടർ പതുക്കേക്ക് ഊരിയെടുക്കുക. ഇത് ഫിൽട്ടർ വളരെ മോശം കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഫിൽട്ടർ എലമെൻ്റ് അങ്ങ് റീപ്ലേസ് ചെയ്താൽ മതി. ഫിൽട്ടർ മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യേണ്ട, ഫിൽട്ടർ എലമെൻറ്റ് മാത്രം വാങ്ങിക്കാൻ കിട്ടും, അത് മാത്രം റീപ്ലേസ് ചെയ്ത്. ഇത് സ്റ്റീൽ ബേർഡിൻ്റെ ആണ്, എറൗണ്ട് 80 rupees ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ സാധാരണ ആൾക്കാർ ഈ ഫിൽട്ടറൊക്കെ ഇടുമ്പോഴത്തേക്കും ഓയിലിൽ നനയ്ക്കാറുണ്ട്, പക്ഷേ ഓയിലൊന്നും നനയ്ക്കാൻ പാടില്ല, നനയ്ക്കാതെ തന്നെ ഇട്ടാൽ മതി. നമ്മളിപ്പോൾ ഓയിൽ നനച്ചിടുകയാണെങ്കിൽ നമ്മുടെ ട്യൂണിംഗ് എല്ലാം മാറിപ്പോവും, അതുകൊണ്ട് ഓയിലൊന്നും നനയ്ക്കേണ്ട. നമ്മളിതേപോലെ ഫ്രീ ആയിട്ട് തന്നെ തിരിച്ചും കിട്ടാൽ മതി. നമുക്ക് തിരിച്ച് ഇത് ഇൻസേർട്ട് ചെയ്യാം. ആദ്യ പൈപ്പ് ഭാഗം ഉള്ളിലോട്ട് വരണം, രണ്ടാമത് ലോക്ക് വരണം. ലോക്ക് കറക്റ്റായിട്ട് ഇടുക. ഇതേ ലോക്ക് അടപ്പിലും ഉണ്ട്. ഇനി 5 സ്ക്രൂവും ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ ട്യൂണിങ്ങിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും എന്തായാലും കൺഫേം ആയിട്ട് നോക്കുക, എന്നിട്ടേ ചെയ്യാവൂ. അപ്പോൾ ഇനി ട്യൂൺ ചെയ്യാനായിട്ട് യൂട്ടിലിറ്റി ബോക്സിൻ്റെ അടപ്പ് റിമൂവ് ചെയ്ത ശേഷം ഇത് അകത്തൊരു ഡസ്റ്റ് ക്യാപ്പ് ഉണ്ട്, ആ ഡസ്റ്റ് ക്യാപ്പിനെ മെല്ലെ ബാക്കിൽ നിന്ന് തള്ളിക്കൊടുക്കുക. അപ്പോൾ അത് ഊരി വരും. അത് ഊരുമ്പോൾ നമുക്ക് ഇതാ ഈ ഉള്ളിൽ കാണുന്ന ഇതാണ് നമ്മുടെ ട്യൂണിങ് സ്ക്രൂ, അതായത് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ക്രൂ. ഇതിപ്പോൾ എൻ്റെ ഒരു ബയോഗ്യാസിൽ റൺ ചെയ്യുന്ന ഒരു എഞ്ചിനാണ്, ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് ഈ സ്ക്രൂവിൻ്റെ പൊസിഷൻ വരുന്നത്, അതായത് ഇത് ചരിഞ്ഞാണ് വരുന്നത്, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ല, ചെറിയൊരു ചരിവിലാണ് വരുന്നത്. അത് ശ്രദ്ധിച്ചോളണം. അത് സ്ക്രൂ ഡ്രൈവർ പിടിക്കുമ്പോൾ തെന്നാതെ കറക്റ്റ് നൂത്ത് പിടിക്കുക. ഇതാണ് നമ്മുടെ സ്ലോ സ്പീഡ് അല്ലെങ്കിൽ ഐഡിൽ അല്ലെങ്കിൽ എയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ക്രൂ. ഇതിപ്പം മൈനസ് ആണ്, ചില വണ്ടിയിൽ ഇത് പ്ലസ് ആണ് വരാറ്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് കൊണ്ട് വച്ചിരിക്കുകയാണ്. വണ്ടി എപ്പോഴും ഒന്ന് ചൂടാക്കി നിർത്തിയിട്ട് മാത്രമേ ട്യൂൺ ചെയ്യാവൂ. രാവിലെ എണീറ്റ് ഉടനെ അങ്ങനെ തണുത്തിരിക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കളയരുത്, എന്നിട്ട് ട്യൂൺ ചെയ്യാൻ നിൽക്കരുത്. വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് മാത്രം ട്യൂൺ ചെയ്യുക. അത് നമുക്ക് കാർബറേറ്ററിൻ്റെ എയർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂവിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് അതിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ വണ്ടി റേസ് ആവും. ഏകദേശം നമുക്ക് ഇത്രയും മതിയാവും, വണ്ടി ഇത്രയും ഒന്ന് റേസ് ആയാൽ മതി. ഒരു 2000-2500 RPM ആ ഒരു റേഞ്ചിൽ വണ്ടി ഒന്ന് റേസ് ആക്കിയാൽ മതി. ഇനി നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യണ സ്ക്രൂവിൽ വന്നിട്ട് സ്ക്രൂ ടൈറ്റ് എങ്ങാനും ആണോ എന്ന് നോക്കുക. നോക്കുമ്പോൾ രണ്ട് സൈഡിലോട്ട് റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഓക്കെ ആണ്, ഇത് ടൈറ്റൊന്നുമല്ല, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ട്യൂൺ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ ഈ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് എപ്പോഴാണ് വണ്ടി സ്ലോ സ്പീഡ് കുറയുന്നതെന്ന് നോക്കുക. ഇപ്പം വണ്ടി സ്ലോ സ്പീഡ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. അത് വണ്ടി റേസ് ആവുന്നുണ്ട്, റേസായി പോവുകയാണ്. വണ്ടി നന്നായിട്ട് റേസ് ആവുന്നുണ്ട്. ഇനി നമ്മൾ നോക്കിയിട്ട് ഏത് പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ റേസ് ആവുന്നതെന്നുള്ള നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരിടത്ത് എത്തുമ്പോൾ വീണ്ടും നമ്മുടെ സ്ലോ സ്പീഡ് കുറഞ്ഞു തുടങ്ങും. കുറഞ്ഞു തുടങ്ങുന്നതും അവിടെ നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് ഒരു പൊസിഷനിൽ നമ്മൾ സെൻറ്ററിൽ വന്ന് നിൽക്കുക. ആ പോയിന്റിൽ എത്തുമ്പോൾ വണ്ടി നന്നായിട്ട് റേസ് ആയി നിൽക്കും. അതാണ് നമ്മുടെ കറക്റ്റ് ട്യൂണിങ്ങിൻ്റെ പൊസിഷൻ. ഇപ്പം ഞാൻ തിരിച്ചും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. വണ്ടി വീണ്ടും റേസ് ആവുന്നുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് റേസ് ആയി നിൽക്കുകയാണ്.
ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലോ കൂടുകയാണ് ചെയ്യുന്നത്. പെട്രോൾ കൂടുതൽ എഞ്ചിനിലോട്ട് ഇറങ്ങി, നമ്മൾ ക്ലോക്ക് വൈസ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പെട്രോളിൻ്റെ ക്വാണ്ടിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒരിക്കൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കുക. ഇത് സമയമെടുത്ത് ഇപ്പം നമ്മൾ ഈ സ്ക്രൂവിൽ ഒരു 5 മിനിറ്റ് വരെ സ്പെൻഡ് ചെയ്താലും ഒരു നഷ്ടമില്ല. ഇതിലാണ് നമ്മൾ ആക്ച്വലി ടൈം സ്പെൻഡ് ചെയ്യാനുള്ളത്. വണ്ടി ഇപ്പം നന്നായിട്ട് റേസായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലോ സ്പീഡ് ഒന്ന് കുറയ്ക്കാം. ഇനി നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യുന്നത് സ്ലോ സ്പീഡ് കുറച്ച ശേഷമാണ്. സ്ലോ സ്പീഡ് കുറച്ച് വണ്ടി ഓഫാവാത്ത കുറച്ചൊന്ന് റേസായി നിൽക്കുന്ന രീതിയിൽ മാത്രം സ്ലോ സ്പീഡിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുക. എന്നിട്ട് നമുക്ക് ഇനി ഫൈൻ ട്യൂൺ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ചെറിയ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് റൊട്ടേറ്റ് ചെയ്ത് കളയില്ല, കുറച്ച് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-5 ഡിഗ്രിയിൽ അപ്പുറം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുത്. പതുക്കെ സ്ലോയിൽ മാത്രം തിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ ഇപ്പോൾ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന ഫൈനൽ ട്യൂണിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വണ്ടി ഒന്ന് നമുക്ക് ത്രോട്ടിൽ ചെയ്ത് നോക്കാം. ഇതിൽ പെട്ടെന്ന് കട്ട് ചെയ്ത് ത്രോട്ടിൽ ചെയ്ത് നോക്കുക. കട്ട് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ചെറിയൊരു അറപ്പുണ്ട്, പക്ഷേ ഓഫാവുന്നില്ല. ഇപ്പോൾ ട്യൂണിംഗ് മോശമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി അങ്ങ് ഓഫായനെ. ഇപ്പം ഓഫാവുന്നില്ല. അപ്പോൾ ട്യൂണിംഗ് എന്തുകൊണ്ടും പെർഫെക്റ്റ് ആണ്. നമുക്കിനി കുറച്ചുകൂടി ഒന്ന് ഫൈനാക്കാനുണ്ട്. പിന്നെ ഫ്ലോ കുറച്ചുകൂടി ഒന്ന് കൂട്ടുകയാണ്. എൻ്റെ ഈ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഫ്ലോ കൂട്ടി. ഇപ്പോൾ കുറച്ചുകൂടെ ത്രോട്ടിലിൻ്റെ റെസ്പോൺസ് കൂടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു 30 ഡിഗ്രിയുടെ വ്യത്യാസമേ വരുത്തുള്ളൂ. അതിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് റെസ്പോൺസിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ട്യൂണിംഗ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ ആക്സിലേറ്റർ കൊടുക്കാതെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്ലോ സ്പീഡ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ പുക എങ്ങനെ ഉണ്ട്? പുകയൊന്നുമില്ല. ഇപ്പോൾ ട്യൂണിങ് റിച്ച് ആയിരുന്നു. അതായത് ഫ്ലോ ഒരുപാട് കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായാലും കറുത്ത പുക വന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായും റിപ്ലൈ അയക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഏത് വാഹനമാണ് ട്യൂൺ ചെയ്യുന്നതെങ്കിലും പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വാഹനവും ട്യൂൺ ചെയ്യാൻ കഴിയും. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.